താങ്കൾ താങ്കൾ അതിന് മറുപടി പറഞ്ഞ നമുക്ക് ചോദ്യങ്ങളിലേക്ക്. ബി ജെ പിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഈ കാര്യത്തില് ദിലീപ് ഏതോ സിനിമയിൽ മതിൽ ചാടി കടന്ന് പട്ടിയുടെ മുന്നിലെത്തുമ്പോ പറയുന്നുണ്ട് ജാങ്കോ നീയും പെട്ടു. എന്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടെ നടന്ന റെയ്ഡിനെ ഇവര് തടസ്സപ്പെടുത്തി, പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മണിക്കൂർ സമയം വനിതാ പോലീസ് എത്തിയതിന് ശേഷവും ഈ പരിശോധനയെ തടഞ്ഞു. മറ്റൊരു കാര്യം, കോൺഫറൻസ് ഹാളിലേക്ക് പോയ പെട്ടി കോൺഫറൻസ് ഹാളിലേക്ക് പോയ പെട്ടി വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ചാമക്കാലയും രാഹുലും ഉൾപ്പെടെ ഇരിക്കെ കോൺഫറൻസ് ഹാളിലേക്ക് പോയ കനമുള്ള പെട്ടി രാഹുലിന്റെ വണ്ടിയിൽ നിന്ന് പെട്ടിയല്ല, പോലീസിന് വിവരം കിട്ടിയതിനെ തുടർന്നാണ് വളരെ കൃത്യമായി ഷാഫിയും ശ്രീകണ്ഠനും ഉൾപ്പെടെ രണ്ടു മൂന്ന് വഴികളിലൂടെ കാറിൽ കയറി ഈ പറഞ്ഞ മാങ്കൂട്ടോട്ടെ അവിടെയുള്ള റൂമുകളിൽ നേരത്തെ ഇപ്പോ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി പറഞ്ഞത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. ഇന്നലെ രാത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് ബിന്ദു കൃഷ്ണയുടെ റൂമിനകത്ത് അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാന്റെ റൂമിനകത്തേക്കൊക്കെ ആ ഡോറിൽ ആദ്യം മുട്ടിയത് പുരുഷ പോലീസാണ്. ബിന്ദു കൃഷ്ണയുടെ റൂമിൻ്റെ കതക് മുട്ടിയ പുരുഷ പോലീസിനോട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് എവിടെയെന്ന് ചോദിക്കുന്ന ബിന്ദു കൃഷ്ണയെ നമ്മൾ കണ്ടതാണ് ഇന്നലെ അവർ പ്രതികരിച്ച. പിന്നെ അതുപോലെ തന്നെ ആ പോലീസ് തിരിച്ചു വച്ചത് നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ എന്നാ. ആരുണ്ടെങ്കിലും എന്താ രാത്രി വന്നിട്ട് ഒരു വനിതാ നേതാവിൻ്റെ കതക് മുട്ടാൻ കേരളത്തിലെ പോലീസിന് ആരാണ് അതിനുള്ള അനുമതി കൊടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ചോദ്യം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയോടാണ്. കാരണം എന്താ പറയുക, അംഗീകരിക്കാം ഇവർ രണ്ടുപേരും തമ്മിലെ ഡീൽ ബി ജെ പി സി പി എം സംഭവങ്ങൾ മുഴുവൻ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ അയാൾ വിജയിച്ചിരി അത് പറയുന്നത് കോൺഗ്രസ് ആണ്. വളരെ കൃത്യമായിട്ട് ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ മണ്ഡലത്തിൽ, ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി ഐ എമ്മിൻ്റെ വിജയം സുനിശ്ചിതമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പെട്ടി വരുന്നത്. എന്റെ സുഹൃത്ത് പറഞ്ഞു എല്ലാ മൂവ്മെന്റും പരസ്പര ധാരണയോടുകൂടിയാണ് എന്നുള്ളതിന്റെ പരസ്പര തെളിവാണ് ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു വനിതാ പോലീസ് ഇല്ലാന്നാ പറഞ്ഞുള്ളൂ. ഞങ്ങൾ റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അതിനാണ് ആ സമയം വൈകിയത്. ഒരു ഒരൊറ്റ ഉപകാരമുണ്ട്. ഞങ്ങള് ബി ജെ പിയും സി പി എമ്മിന്റെ പ്രതിയോട് പെട്ടിയിൽ വന്നത് വലിയ ഉപകാരം.